വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ഒന്നാം അലോട്ട്മെൻ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? എത്ര റാങ്കുള്ള ഇവർക്ക് ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിൽ ഏത് കോളേജിലാണ് ലഭിച്ചിരിക്കുന്നത്, എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ട അവസാന തീയതി എന്ന്, അടുത്ത അലോട്ട്മെൻ്റ് എന്ന്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാം അലോട്ട്മെൻറ്റ് 5-ാം തീയതി പ്രഖ്യാപിച്ചു, 9-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, ഏകദേശം 15-ാം തീയതി അവസാനിക്കുകയും 17-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുകയും 17-23 അഡ്മിഷൻ നടക്കുകയും ചെയ്യും. എത്ര റാങ്കുള്ള ആളുകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. എത്ര റാങ്കുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 93,825 റാങ്ക്, അതായത് ഇത് ജനറൽ റാങ്കാണ് പറയുന്നത്, എയർ റാങ്ക്, ഓൾ ഇന്ത്യ റാങ്കാണ് പറയുന്നത്, കാറ്റഗറി റാങ്കല്ല. ആ റാങ്കുള്ള ഓപ്പൺ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് അർവാലി വെറ്റിനറി കോളേജ് ഷിക്കാറിൽ രാജസ്ഥാനിൽ അഡ്മിഷൻ ലഭിച്ചു. അതേപോലെ OBC കാറ്റഗറിയിൽ 118,114 ഓൾ ഇന്ത്യ റാങ്കിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എഡ്യൂക്കേഷൻ റിസർച്ച് ബഹു അക്ബർ റോത്തക് ആണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, അരിയാനയിലാണ് ലഭിച്ചിരിക്കുന്നത്. EWS കാറ്റഗറി രാജസ്ഥാനിലെ തന്നെ കോളേജിൽ 140,630 SC 184,654 പഞ്ചാബിലും ST 221,997 മഹാത്മാ ജ്യോതിബായ് കോളേജിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു രാജസ്ഥാനിൽ. ഇനി ഓപ്പണിൽ തന്നെ PWD കാറ്റഗറി ലഭിച്ചിരിക്കുന്നത് കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് ഹൈദരാബാദിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, തെലങ്കാനയിൽ 143,503. OBC PWD 743,714 മുംബൈയിൽ ബോംബെ വെറ്റിനറി കോളേജ് പാരാൽ മുംബൈയിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ലാസ്റ്റ് പോയിട്ടുള്ള റാങ്ക്. അപ്പോൾ ഈ റാങ്ക് അനുസരിച്ച് ഇതിലും റാങ്ക് കൂടിയ ആളുകൾക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചാൻസ് ഉണ്ടാവുക. ഈ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യുന്ന ആ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, നിങ്ങളുടെ ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ നീറ്റിൻ്റെ വെബ്സൈറ്റല്ല, നേരെ നിങ്ങൾ പോകേണ്ടത് ഈ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെറ്റർ കിട്ടും. ഓൾറെഡി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അത് വേണം. റിസൾട്ട് നിങ്ങൾക്ക് നീറ്റിൻ്റെ അത് വേണം. ആധാറോ അല്ലെങ്കിൽ മറ്റൊരു ഐ ഡി കാർഡ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ, 10-ാം ക്ലാസ്സിൻ്റെയും +2-ൻ്റെയും മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, OCI അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക്, SC ST വിഭാഗത്തിൽ വരുന്ന Annexure 3 ഫോർമാറ്റും OBC സർട്ടിഫിക്കറ്റിൽ വരുന്നവർ Annexure 4 ഫോർമാറ്റും കൊണ്ടുപോകേണ്ടതാണ്. അതേപോലെ EWS കാറ്റഗറി വരുന്നവർ Annexure 5 ഫോർമാറ്റ്, ഡിസാബിലിറ്റി ഉള്ള ആളുകൾ അതാത് സർട്ടിഫിക്കറ്റുകൾ. ഇത്തരം സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ കോളേജിൽ നേരിട്ട് പോയിട്ട് ഈ സമയത്തിന് മുന്നേ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സാധാരണ റെക്കോർഡ് വീഡിയോ ചെയ്യാറില്ല, ചെറിയൊരു എഡിറ്റിംഗ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് റെക്കോർഡ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി മാക്സിമം ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.